ഓണത്തെ വരവേൽക്കാൻ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി വിരിയിച്ച് ലോറി ഡ്രൈവർ. കൈതേരിപ്പാലത്തെ സദ്ഗമനത്തിൽ പി സന്തോഷാണ് വീടിൻ്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് സന്തോഷ്. ഇതുവരെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളാണ് വീടിന്റെ ടെറസിൽ കൃഷി ചെയ്തു വന്നിരുന്നത്. ഇത്തവണ കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരു കൊട്ടപ്പൂ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ടെറസിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. മഞ്ഞ, ഓറഞ്ച് എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ടെറസിൽ വിരിഞ്ഞു നിൽക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പൂക്കൃഷി വിജയകരമായതോടെ കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സന്തോഷ്. മാങ്ങാട്ടിടം കൃഷിഭവൻ്റെ കീഴിൽ ഓണത്തിന് ഒരു മുറും പച്ചക്കറി അതുപോലെ തന്നെ ഒരു കൊട്ടപ്പൂവ് എന്നുള്ള രീതിയിൽ രണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കാമെന്ന് വെച്ചിട്ടാണ്. അത് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഓണത്തിന് കുറച്ച് നേരത്തെയായിപ്പോയി പൂ വിരിയൽ. അതുപോലെ തന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള വിജയം തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ സന്തോഷമുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഇത്രയും രീതിയിൽ കാണാൻ കഴിഞ്ഞല്ലോ. ഓണത്തിന് വിളവെടുക്കാം എന്ന ലക്ഷ്യത്തോടെ ജൂൺ മാസമാണ് പൂക്കൃഷി ഇറക്കിയത്. എന്നാൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ പൂക്കൾ വിളവെടുപ്പിന് പാകമായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പൂക്കൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ മഴ വല്ലാത്ത രീതിയിൽ നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഒക്കെ അടിച്ചിട്ട് ഈ പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് എല്ലാം താഴെ കൊഴിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് പിന്നെയും കയറൊക്കെ കെട്ടി നിലനിർത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും സന്തോഷ് പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട്. പയർ, തക്കാളി, പച്ചമുളക്, ചീര തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. ജൈവ രീതിയിലാണ് കൃഷി. പൂക്കളും പച്ചക്കറിയും സന്തോഷ് ഒരുമിച്ച് ചെയ്തതിനെക്കുറിച്ച് കൃഷി ഓഫീസർ എ സൗമ്യ. നമ്മുടെ ജനകീയ ആസൂത്രണം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മല്ലികത്തൈ വിതരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വിത്ത് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പച്ചക്കറി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ ഗ്രോ ബാഗിൽ തന്നെ മല്ലികയും അതുപോലെ തന്നെ പയറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല വിളവ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ലോറി ഡ്രൈവറായ സന്തോഷ് ഒഴിവ് സമയങ്ങളിലാണ് കൃഷിയിൽ ഏർപ്പെടുക. ഇതിനു പുറമെ കോഴികളെയും മുയലിനെയും സന്തോഷ് വളർത്തുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.